السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى، وسلام على كل عبد مصطفى، وما توفيقي إلا بالله، عليه توكلت وإليه منيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيد يا صمد يا രാജ തമ്പുരാനെ, നിന്റെ മഹമായ പകല് പോലും ഞങ്ങളെ മജ്ലിസിനെ കബൂൽ ചെയ്യണം. നിന്റെ മഹമായ പകല് പോലും ഇബ്ലീസിലെ ശൗദുകളെ തൊട്ട് ഷെറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം. ഞങ്ങളുടെ ആക്കിപത്തി നീ നന്നാക്കി തരണം. ബഹുമാനമുള്ള സദാത്യങ്ങളോടും വലമാശരൂമണികളോടും ഓമന മുത്തലി മക്കളോടും ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഖൈറിന് വേണ്ടി ദുആരക്കണമെന്ന വസിയത്താണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ കുറേശ്ശെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, പക്ഷെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഒരു കൂറ്റെടുത്ത് കഫം കെട്ടലായിട്ട് വേണ്ടതുപോലെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എല്ലാം അള്ളാഹു സലാമത്തിലാക്കി തരും. നമുക്ക് ഇങ്ങനെ ദുനിയാവിൻ്റെ ഏത് ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാലും നമുക്ക് വലിയ സന്തോഷമാണ്. പലതരത്തിൻ്റെ പൂമാലകളും പ്രത്യേകമായിട്ട് സന്തോഷവും എല്ലാം കാണുന്നത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായിട്ടുണ്ട്, തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒരൊറ്റ ശൈലി ഞാൻ പറയില്ല, തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒരു ശൈലി ഞാൻ പറയില്ല, തങ്ങൾക്ക് പൊരുത്തമുള്ളത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ, ഒരു തരത്തിലും ഞാൻ അതിനെ മാറ്റം ചെയ്യുകയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനമുള്ള മക്കാഭൂമിയിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു, തങ്ങളെ ഇനി കഅബയിലേക്ക് മുന്നിടണ്ട, നിങ്ങൾ അത് നിർത്തിവെക്കണം. അല്ലാഹു തആല പറഞ്ഞിട്ട് അപ്പൊ പിന്നെ നിർത്തിവെക്കണം, നിർത്തിവെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് കൊള്ള മുന്നിട്ട് നിക്കരിച്ചോളിച്ചു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് കൊള്ള മുന്നിട്ട് നിക്കരിച്ചു. ഒരു 16 മാസം ചില്ലാണ് നാളുകൾ. ആ സമയത്തെല്ലാം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ എന്നറിയാം? നമ്മുടെ ദർസിൽ പഠിക്കുന്ന മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേദനെ വരുന്ന കാണുന്നാണ് ഇങ്ങനെ നോക്കും. ശിഫായി പോസ്റ്റ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കും. എന്നതുപോലെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രിയം തൻ്റെ നാട്ടിലെ കഅബത്തിലേക്ക് മുന്നിട്ട് നിസ്കരിക്കലാണ്. ആയിക്കോട്ട് പൊന്നു നബിയെ, തങ്ങൾ അങ്ങനെ ചെയ്തോളൂ, തങ്ങൾക്ക് പൊരുത്തം അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ, തങ്ങളെ പൊരുത്തപ്രകാരം ഞാനത് അനുവദിച്ചു തന്നത്. കിബിലത്തൻ തർല്ലാഹ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.
ഞമ്മൾ തങ്ങൾക്ക് അധികാരം തരും. തങ്ങൾ പൊരുത്തപ്പെടുന്നതായിരിക്കുന്ന ഖിബലയെ ഞമ്മൾ തങ്ങൾക്ക് അധികാരം തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ എൻ്റെ ഓമന മുത്തലിമീങ്ങൾ, മഹാനായ കുത്തുബി എന്ന് പറയുന്ന വലിയ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഓറ് 56 രാമനാട്ടുകര പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. പരപ്പനങ്ങാടി ഓടുന്ന കാലത്ത് കുത്തുബി ഓറ് പറഞ്ഞു പ്രസംഗത്തിൽ, എന്നെ ആളെല്ലാം മൊയ്ലിയാരെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളൊരു വലിയ മൊയ്ലിയാരൊന്നും അല്ല, പിന്നെ എൻ്റെ അടുത്ത് ഒരു നല്ലതുണ്ട് പൊന്നു മക്കളെ. എന്താണോ ഉസ്താദ് പറയുമ്പോലെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും, അതുപോലെ ഞാൻ നടപ്പിൽ വരുത്തും. ഉസ്താദ് എങ്ങനെ തലയെ കെട്ട് കെട്ടുന്നു അതുപോലെ ഞാൻ തലയെ കെട്ട് കെട്ടു. ഉസ്താദ് എങ്ങനെ ചെരിച്ചിടുന്നു അതുപോലെ ഞാൻ ചെരിച്ചിടും. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളി പൊന്നു മക്കളെ, അത് വലിയ ഹൈറായ കാര്യമാണ് എന്ന് കുത്തുബി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഓമന മുത്താലിമികൾ വളരെ ശ്രദ്ധിക്കണം. എൻ്റെ ഉസ്താദ് എന്ത് ചെയ്യുന്നു, ആ ഉസ്താദ് ചെയ്യുമ്പോലെ ഞമ്മൾ എന്താക്കണം, ഞമ്മൾ ചെയ്യണം, ഞമ്മൾ പ്രവർത്തിക്കണം, ഉസ്താദിൻ്റെ തൃപ്തി പോലെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെന്നില്ലാത്ത ബർക്കത്ത് അല്ലാഹു തആല ചൊരിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലക്കുള്ള ഒരു ബർക്കത്ത് ഉസ്താദന്മാരോട്, ഉസ്താദന്മാരുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് നല്ല അവസ്ഥയിൽ തന്നെ ആയിരിക്കണം. പൊന്നുമക്കൾ ഒരു കുടിയിൽ നമുക്ക് ഭക്ഷണം ഏർപ്പാട് ചെയ്തിരുന്നാൽ അങ്ങനെയുണ്ടല്ലോ, മുത്താലിമ്യങ്ങൾക്ക് ദർസിലെ കുട്ടികൾക്ക് പൊരയിൽ ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പരക്ക് പോയാൽ അവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ കയറിയ ഭാഗം അച്ചലൊക്കെ തന്നെ ഇരിക്കരുത്, പൊരൻ്റെ ഭാഗത്തേക്ക് മുഖം വെക്കാതെ പുറത്തേക്ക് മുഖം വെച്ചുകൊണ്ട് ആയിരിക്കണം. എന്തിനാണത്? അതിൻ്റെ ഉള്ളിലെ കൂടി പോകുന്ന പെണ്ണുങ്ങളെ മറ്റും കണ്ടുപോണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉസ്താദന്മാർ കാണിച്ചു തന്ന പോലെ ആയിരിക്കണം. മേലാളും അതിൻ്റെ തൗഫീഖ് ചെയ്യും മാറാക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തിക്കോളാം, കഴിയുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ് അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹദായ പദവികൊണ്ട് ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു റഹ്മാനെ. നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഉലൂമുകളെ എൻ്റെ ഹക്ക് പോലെ പഠിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുവാനും തൗഫീഖ് ചെയ്യണം അള്ളാ. പഠിച്ചതിനെ മരിക്കുന്നത് വരെ പറഞ്ഞു കൊടുക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അള്ളാ. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നിനക്ക് പൊരുത്തമുള്ള നല്ല ഒരു സ്ഥലം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു വെക്കണം അള്ളാ. നിനക്ക് പൊരുത്തമുള്ളതായ ഒരു നാൾ, ഒരു സമയം ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു വെക്കണം അള്ളാ. ആ നിശ്ചയിച്ചു വെച്ചതായ നാളിൽ ഞങ്ങൾക്ക് മരിക്കുവാൻ നീ തൗഫീഖ് ചെയ്യണം അള്ളാ. ആ മരിക്കുന്ന സമയത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമല്ല. പുഞ്ചിരിയോടുകൂടി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ല. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൻ്റെ ഹക്ക് പ്രകാരം പ്രവർത്തിക്കുന്ന മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ പൂങ്കാവനത്തിൽ വെച്ചിട്ട് യാസീൻ ഓതുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഓതുന്ന യാസീൻ നീ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമല്ല. അതുപോലെ നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തുർ റഹ്മാൻ നീ നിന്റെ അടിയങ്ങൾക്ക് കേൾപ്പിക്കും, ഓതിക്കൊടുക്കുമെന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമല്ല. ഞങ്ങളെ നാട്ടിൻ്റെ ബർക്കത്തിൻ്റെ നാടാക്കണമല്ല. ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ നല്ല നിലക്ക് നീ നടത്തിത്തരണമല്ല. ഞങ്ങൾക്ക് പല സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുണ്ട്, മദ്രസയുണ്ട്, ദർസുണ്ട്, കോളേജുണ്ട്. ഓരോരോ തരത്തിലും സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട പലർക്കും പല തരത്തിലുള്ള പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ പരിപാടികളും നീ എല്ലാം കബൂൽ ചെയ്ത് ഞങ്ങളെ റാഹത്തിലാക്കി തരണമല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ
وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.